അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അറബിക് ഗ്രാമറിന്റെ 80-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. തഅദിയത്തുൽ ഫിഅലി ബിൽ ഹംസി വത്തലായിഫി, ഹംസയും ഇരട്ടിപ്പിക്കലും ചേർത്ത് ഒരു അകർമക ക്രിയയെ സകർമകമാക്കൽ. തഅദിയത്തുൽ ഫിഅലി ബിൽ ഹംസി വത്തലായിഫി, ഹംസയും ഇരട്ടിപ്പിക്കലും കൊണ്ട് സകർമകമാക്കൽ. ആദ്യമായി കായിദയിലേക്ക് നമുക്ക് കടക്കാം. ഇദാ സീദ ഫി അവ്വലിൽ ഫിഅലി സുലാസിയി ഹംസത്തുൻ ഔ ളുഇഫ സാനിഹി തഅദ്ദാ ലിവാഹിദിൻ ഇൻ കാന ലാസിമൻ. ഒരു മൂന്നക്ഷര അകർമക ക്രിയയുടെ ആരംഭത്തിൽ ഹംസ ചേർത്തുകൊണ്ടോ രണ്ടാം അക്ഷരം ഇരട്ടിപ്പിച്ചുകൊണ്ടോ ഒരു കർമ്മമുള്ള ക്രിയയാക്കാം. إذا زيد في أول الفعل الثلاثي همزة أو ضعف ثانيه تعدى لواحد إن كان لازما. ഒരു മൂന്നക്ഷര അകർമക ക്രിയയുടെ ആരംഭത്തിൽ ഹംസ ചേർത്തുകൊണ്ടോ രണ്ടാം അക്ഷരം ഇരട്ടിപ്പിച്ചുകൊണ്ടോ ഒരു കർമ്മമുള്ള സകർമക ക്രിയയാക്കാം. وَتَعَدَّى لِإِثْنَيْنِ إِنْ كَانَ أَصْلُهُ مُتَعَدِّيًا لِوَاحِدٍ. അസ്ലിയായി ഒരു ഒരു കർമ്മമുള്ള മുതാദ്യായ ക്രിയയാണ് എങ്കിൽ ഇങ്ങനെ ഒരു ഹംസയും രണ്ടാം അക്ഷരം ഇരട്ടിപ്പിക്കലും കൊണ്ട് നമുക്ക് അത് രണ്ട് കർമ്മമുള്ള ക്രിയയും ആക്കാം. വതാദ്ദാലി സ്നേഹി ഇൻകാന അസ്ലുഹു മുതാദ്യൻ ലിവാഹിദിൻ. അസിൽ ഒരു കർമ്മമുള്ള ക്രിയയാണ് എങ്കിൽ ഇങ്ങനെ ഹംസ കൊണ്ടും രണ്ടാം അക്ഷരം ഇരട്ടിപ്പിച്ചുകൊണ്ടും നമുക്ക് രണ്ട് കർമ്മമുള്ള ക്രിയയും ആക്കാം. ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം, അപ്പോൾ കൂടുതൽ വ്യക്തമാകും. ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഖറജ റജുലു, പുരുഷൻ പുറപ്പെട്ടു. നേരെ കൊടുത്തിരിക്കുന്ന അഖ്റജത്തു അർറജുല, അഖ്റജത്തു ഞാൻ പുറത്താക്കി, അർറജുല പുരുഷന്. രണ്ടാം ഉദാഹരണം ജലസ സായിറു, സന്ദർശകൻ ഇരുന്നു. അജലസ്തു സായിറ സന്ദർശകനെ ഞാൻ ഇരുത്തി. ലോ അൽ കിതാബു, പുസ്തകം നഷ്ടപ്പെട്ടു. അവഅത്തു അൽ കിതാബ, ഞാൻ പുസ്തകം നഷ്ടപ്പെടുത്തി. ഇതിൽ ഖറജ ജലസ ലോ അ ഈ മൂന്ന് ക്രിയയും ലാസിമായ ക്രിയയാണ്, അകർമക ക്രിയയാണ്. ഇവക്ക് മഫൂലു ബിഹി നാം കാണുന്നില്ല, മഫൂലു ബിഹി വരാത്ത ക്രിയയാണ് ഖറജ ജലസ ലോ അ. ഇവക്ക് മുമ്പിൽ നാം അലിഫിനെ അധികരിപ്പിച്ചുകൊണ്ട്, ഹംസയെ അധികരിപ്പിച്ചുകൊണ്ട്, അലിഫല്ല ഹംസ, ഹംസയെ അധികരിച്ച് കൊണ്ട് അഖ്റജ്തു അജലസ്തു അവഅത്തു എന്ന് നാം പറഞ്ഞപ്പോൾ അതിനെ നാം സകർമ്മക ക്രിയയായി മാറ്റിയതായി നമുക്ക് കാണാം. അഖ്റജ്തു അർറജുല, അർറജുൽ എന്ന മഫൂൽ ബിഹി വന്നു. അജലസ്തു അസ്സായിറ, സായിർ മഫൂൽ ബിഹി ആയി കൈ വന്നു. അള്ളാഹത്തു അൽ കിതാബ, പുസ്തകത്തെ ഞാൻ നഷ്ടപ്പെടുത്തി. അൽ കിതാബ പുസ്തകം അവിടെ മഫൂൽ ബിഹിയാണ്. ഇത്തരത്തിൽ ഒരു ലാസിമായ ക്രിയയുടെ മുന്നിൽ ഹംസ നാം മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ നമുക്ക് മുതാദിയാക്കി മാറ്റാം. അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ. ഫരിഹൽ വലദു ബിൽജ ഇസത്തി, ഫരിഹൽ വലദു ആൺകുട്ടി സന്തോഷിച്ചു. ബിൽജ ബിൽജ ഇസത്തി സമ്മാനം കൊണ്ട്. ഫറഹ്തു അൽ വലദ ബിൽ ജായിസത്തി, സമ്മാനം മുഖേന ഞാൻ ആൺകുട്ടിയെ സന്തോഷിപ്പിച്ചു. സഹലത്തിൽ മസ്അലത്തു, പ്രശ്നം ലളിതമായി. സഹൽത്തു അൽ മസ്അലത്ത, പ്രശ്നം ഞാൻ ലളിതമാക്കി. സഹൽത്തു ഞാൻ ലളിതമാക്കി അൽ മസ്അലത്ത പ്രശ്നം. സോബ് സൈറു ഫി ത്വരീഖ്, വഴി സഞ്ചാരം ദുഷ്കരമായി. സൊഅബ് അൽമത്തറു അസ്സൈറ, മഴ സഞ്ചാരം ദുഷ്കരമാക്കി. 4, 5, 6 ഉദാഹരണങ്ങളിലെ ഒന്നാമത്തെ ഫിഒലുകൾ ഫരിഹ സഹൂല സൗബ ഇവ ലാസിമായ ഫിഒലുകളാണ്. ഫരിഹ അൽ വലദു ബിൽ ജായിസത്തി, സഹൂലത്തിൽ മസ്അലത്തു, സൗബ സൈറു ഫി ത്വരീഖി, ഫരിഹ സഹൂല സൗബ ഇവ ലാസിമായ അഥവാ മഫൂൽ ബിഹി വരാത്ത ക്രിയകളാണ്. എന്നാൽ ഇവയുടെ രണ്ടാം അക്ഷരം ഫരിഹ എന്നതിലെ രണ്ടാം അക്ഷരമായ റോ റോയിന് നാം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഫറഹ്തു
സഹുല എന്നതിലെ രണ്ടാം അക്ഷരം ഹായിന് നാം സഹൽത്തു ഷെദ് കൊടുത്തു, ഇരട്ടിപ്പിച്ചു. ഇരട്ടിപ്പിച്ചുകൊണ്ട് സഹൽത്തു എന്ന് പറഞ്ഞാൽ, സോബ എന്നതിലെ ആയിന് രണ്ടാം അക്ഷരമായ ആയിനെ നാം ഇരട്ടിപ്പിക്കൽ കൊണ്ട് തളൈഫ് കൊടുത്തുകൊണ്ട് സോഅബ എന്ന് പറയുമ്പോൾ അതിന് മുത്തവദ്ദിയായി മാറുന്നതായി നമുക്ക് കാണാം. ഫറഹ്തു അൽവലദ ബിൽ ജാഇസത്തി, ഞാൻ ആൺകുട്ടിയെ സമ്മാന മുഖേന സന്തോഷിപ്പിച്ചു. സഹൽത്തു അൽ മസ്അലത്ത, പ്രശ്നം ഞാൻ ലളിതമാക്കി. സോഅബ അൽ മത്തുറ അസ്സൈറ, മഴ സഞ്ചാരത്തെ ദുഷ്കരമാക്കി. അസ്സൈർ, മസ്അലത്ത്, വലത് ഇവയെല്ലാം മഫൂൽ ബിഹി ആണ്. മഫൂൽ ബിഹി വന്ന മുത്തവദ്ദിയായ ക്രിയയായി നാം ആ ലാസിമായ ക്രിയകളെ നാം മാറ്റി. ഫരിഹ, സഹുല, സോഹബ എന്ന ക്രിയകളെ നാം രണ്ടാം അക്ഷരം ഇരട്ടിപ്പിച്ചുകൊണ്ട് തളയിഫ് നടത്തിക്കൊണ്ട് ഫറഹ്തു, സഹൽത്തു, സോഹബ എന്നാക്കി മാറ്റിയതും നിമിത്തം അവ സകർമ്മക ക്രിയയായി മാറി. നീല കളറിൽ അടയാളപ്പെടുത്തിയ ക്രിയകളെല്ലാം ലാസിമായ ക്രിയയാണ്. ഖറജ, ജലസ, ലോആ, ഫരിഹ, സഹുല, സോഹബ. പച്ച കളറിൽ നാം അടയാളപ്പെടുത്തിയ ക്രിയകൾ അഖ്റജ്തു, അജ്ലസ്തു, അളഅ്തു, ഫറഹ്തു, സഹലത്ത്, സോഅബ ഇവയെല്ലാം മുത്തവദ്ദിയായ ക്രിയകളുമാണ്. ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയത് മഫൂൽ ബിഹിയാണ്. അർറജുല, അസ്സായിറ, അൽകിതാബ, അൽവലദ, അൽമസ്അലത, അസ്സയ്യറ. അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ, 7, 8, 9. ഖറാ അലിയുൻ അൽ കിതാബ, അലി പുസ്തകം വായിച്ചു. അഖറഅത്തു അലിയൻ അൽ കിതാബ, അലിയെ ഞാൻ പുസ്തകം വായിപ്പിച്ചു. ഫഹിമ സഈദുൻ അദ്ദർസ, സഈദ് പാഠം മനസ്സിലാക്കി. അഫ്ഹംതു സഈദൻ അദ്ദർസ, സഈദിനെ ഞാൻ പാഠം മനസ്സിലാപ്പിക്കിപ്പിച്ചു. റക്കിബ ഫരീദുൻ അൽ ഫറസ, ഫരീദ് കുതിരപ്പുറത്ത് കയറി. അർക്കബ്തു ഫരീദൻ അൽ ഫറസ, ഫരീദിനെ ഞാൻ കുതിരപ്പുറത്ത് കയറ്റി. ഇതിൽ ഖറാ, ഫഹിമ, റക്കിബ, ഈ ഉദാഹരണങ്ങളിലെ ഖറാ, ഫഹിമ, റക്കിബ ഈ വാചകങ്ങൾ ഒരു മഫൂല ബിഹി വന്ന മുത്തവദ്ദിയായ ക്രിയയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഖറാ അലിയുൻ അൽ കിതാബ്, അൽ കിതാബ് എന്ന മഫൂല ബിഹിയാണ്. ഫഹിമ സഈദുൻ അദ്ദർസ, അദ്ദർസ് മഫൂല ബിഹിയാണ്. റക്കിബ ഫരീദുൻ അൽ ഫറസ, ഫറസ് എന്നുള്ളത് മഫൂല ബിഹിയാണ്. അതുകൊണ്ട് തന്നെ ഇവ ഒരു ഒരു മുത്തവദ്ദിയായ ക്രിയയാണ്, ഒരു മഫൂൽ ബിഹി വന്ന മുത്തവദ്ദിയായ ക്രിയയാണ് ഖറാ, ഫഹിമ, റക്കിബ എന്നിവയെല്ലാം. ഇവക്ക് നേരെ മുമ്പ് നാം കൊടുത്ത് അഖ്റഅത്തു അലിയൻ അൽ കിതാബ ഈ വാചകം നാം പരിശോധിക്കുമ്പോൾ ആരംഭത്തിൽ ഖറഅയുടെ ആരംഭത്തിൽ നാം ഹംസ കൊടുത്തു, ഫഹിമയുടെ ആരംഭത്തിൽ അഫ്ഹംതു ഹംസ കൊടുത്തുകൊണ്ട് അഫ്ഹംതു, റക്കിബയുടെ ആരംഭത്തിൽ അർക്കബ്തു ഹംസ നാം അധികരിപ്പിച്ചപ്പോൾ അർക്കബ്തു അധികരിപ്പിച്ചപ്പോൾ വാചകത്തിൽ നാം ഫരീദൻ അൽ ഫറസ, സഈദൻ അദർസ, അലിയൻ അൽ കിതാബ, മുമ്പ് ഫായിലായിരുന്ന ആ പദം ഇത് മഫൂൽ ബിഹിയായി മാറി. ഒരു മഫൂൽ ബിഹിയായിരുന്നു ഖറഅ, ഫഹിമ, റക്കിബ എന്നൊക്കുണ്ടായിരുന്നത്. ഇവക്ക് മുമ്പ് നാം ഹംസ കൊടുത്തപ്പോൾ, ഹംസയെ കൊടുത്തപ്പോൾ അവ രണ്ട് മഫൂൽ ബിഹിയുള്ള സകർമ്മ മുത്തവദ്ദിയായ ക്രിയയായി മാറി. ഒരു മഫൂൽ ബിഹിയുള്ള മുത്തവദ്ദിയായ ക്രിയയെ നമുക്ക് ഹംസ അധികരിപ്പിച്ചുകൊണ്ട് രണ്ട് മഫൂൽ ബിഹി വരുന്ന, രണ്ട് മഫൂൽ വരുന്ന സകർമ്മക മുത്തവദ്ദിയായ ക്രിയയാക്കാം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. 10, 11, 12 ഉദാഹരണങ്ങൾ. ഖാഫർ റജുലു അദ്-ദുൽമ, പുരുഷൻ അക്രമത്തെ ഭയപ്പെട്ടു. ഖവ്വഫ്തു അർ-റജുല അദ്-ദുൽമ, പുരുഷനെ ഞാൻ ദ്രോഹത്തെ അക്രമത്തെ സംബന്ധിച്ച് പേടിയുണ്ടാക്കി, ഭയപ്പാടുണ്ടാക്കി. ഹഫിളൽ ഒലാമു അൽ ഖുർആന, പയ്യൻ ഖുർആൻ മനഃപ്പാടമാക്കി. ഹഫൽത്തു അൽ ഒലാമ അൽ ഖുർആന, പയ്യനെ ഞാൻ ഖുർആൻ മനഃപ്പാടമാക്കിപ്പിച്ചു. ഹമല റജുലു അൽ ഹത്തബ, ഒട്ടകം വിറക് വഹിച്ചു. ഹമ്മൽത്തു അൽ ജമല അൽ ഹത്തബ, ഒട്ടകത്തെ ഞാൻ വിറക് വഹിപ്പിച്ചു. ഈ ഉദാഹരണങ്ങളിൽ ഖാഫ, ഹഫില, ഹമല ഈ ഫിഓലുകൾ ഒരു മഫൂൽ ബിഹിയുള്ള, ഒരു മഫൂലുള്ള മുത്തവദ്ദിയായ ക്രയാണ്. ഹാഫർ റജുൽ അദ്ദുൽമ മഫൂൽ ബിഹിയാണ്. ഹഫിദ് അൽ ഉലാമ അൽ ഖുർആൻ, ഖുർആൻ മഫൂൽ ബിഹിയാണ്.
അമല റജുൽ അൽ ഹത്തബ. ഹത്തബ എന്നുള്ളത് മഫൂലാണ്. അതുകൊണ്ട് തന്നെ ഖാഫ, ഹഫില, ഹമല, ഇത് ഈ ക്രിയകൾ മുത്താദിയായ ക്രിയയാണ്. ഒരു മഫൂലുള്ള മുത്താദിയായ ക്രിയയാണ്. ഇവയെ നാം രണ്ടാം അക്ഷരത്തെ അധികരിപ്പിച്ചപ്പോൾ ഖവ്വഫ, ഖവ്വഫ്തു, ഹഫില, ഹഫൽതു, ഹമല, ഹമ്മൽതു, മീമിനെ നാം രണ്ടാം അക്ഷരത്തെ നാം ഇരട്ടിപ്പിച്ചപ്പോൾ ഇവ രണ്ട് മഫൂല ബിഹികൾ വരുന്ന സകര മുതാദിയായ ക്രിയയായി മാറ്റി മാറുന്നു. ഹവ്വഫ്തു അർറജുല അൽ ദുൽമ, അർറജുല അൽ ദുൽമ, ഇവ രണ്ട് മഫൂലുകളാണ്. അൽ ഉലാമ, ഒരു മഫൂൽ അൽ ഖുർആൻ, അടുത്ത മഫൂൽ. ഹമ്മൽതു, ഹമ്മൽതു, ഹമ്മല എന്നുള്ളത് ഫിഅല്, തു എന്നുള്ളത് ഫാഇല്, അൽ ജമല, അൽ ഹത്തബ, ഇവയെല്ലാം മഫൂലുകളാണ്. അതുകൊണ്ട് തന്നെ അസലിയായിട്ട് യഥാർത്ഥത്തിൽ ഒരു മുതാദിയായ ക്രിയകൾ ഖറാ, ഫഹിമ, റക്കിബ, ഖാഫ, ഹഫില, ഹമല, ഇവയെല്ലാം ഒരു മഫൂൽ വരുന്ന മുതാദിയായ ക്രിയകളാണ്. ഈ ക്രിയക്ക് മുമ്പിലായി ഹംസയെ അധികരിപ്പിച്ചോ അല്ലെങ്കിൽ അവയുടെ രണ്ടാം അക്ഷരത്തെ ഇരട്ടിപ്പിച്ചോ നമുക്ക് അവയെ രണ്ട് മഫൂല ബിഹികൾ വരുന്ന മുതാദിയായ ക്രിയകൾ ആക്കാം. ഈ പാഠത്തിൽ നാം പഠിച്ചത് തഅദിയത്തുൽ ഫിഅലി ബിൽ ഹംസി വത്തഖഈഫി, ഹംസ കൊണ്ടും ഇരട്ടിപ്പിക്കൽ കൊണ്ടും അകർമക ക്രിയയെ സകർമകമാക്കലാണ്. അത് ലാസിമായ അകർമക ക്രിയ, ലാസിമായ അകർമ മൂന്നക്ഷരമുള്ള അകർമക ക്രിയക്ക് മുമ്പിൽ നാം ഹംസ കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാം അക്ഷരം ഇരട്ടിപ്പിച്ചോ കൊണ്ടോ അവയെ ഒരു കർമ്മമുള്ള മുതാദിയായ ക്രിയയാക്കാം. അസലിയായി കൊണ്ട് തന്നെ ഒരു കർമ്മമുള്ള മുതാദിയായ ക്രിയയാണ് എങ്കിൽ ഇവയെ ഹംസ ചേർത്തുകൊണ്ടും അല്ലെങ്കിൽ രണ്ടാം അക്ഷരത്തെ ഇരട്ടിപ്പിച്ചുകൊണ്ടും നമുക്ക് രണ്ട് കർമ്മമുള്ള മുതാദിയായ ക്രിയയും ആക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം, സഹോദരൻ ഷഹീദ് മുഹ്സിൻ, മിൻ ബിലാദ് ഖത്തർ.